गुड मॉर्निंग मैम। गुड आफ्टरनून मैम। गुड आफ्टरनून मैम। गुड आफ्टरनून मैम। हाँ पढ़ना। गुड आफ्टरनून। ओके നമുക്ക് പ്രയർ ചെയ്യാം. ഓക്കെ. ആ നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെന്നേ ആവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, നിത്യനായ ചിത്പ്രകാശം വണങ്ങണം, നേർവഴികൾ കാട്ടിടുന്ന പാദം ഓർക്കണം, ആപദാബ്ജം തന്നിലായി കഥാ നമിച്ചിടട്ടെ ഞാൻ. ആരോ ഒരാൾ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇഷ്ടത്തിന് നിന്ന് പ്രയർ ചൊല്ലുന്നുണ്ടായിരുന്നു. മക്കളെ നമ്മൾ ഇതി കൂടി ചൊല്ലുവല്ലേ, എങ്കിലും നമ്മളെ വെച്ച് ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? മിസ് പറഞ്ഞു തരുമ്പോ അത് ഏറ്റു ചൊല്ലിയാ പോലെ. അതിന് മുമ്പേ എന്തൊക്കെയോ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. മക്കളെ നമ്മൾ പുസ്തകത്തിൽ എഴുതിയോ കഴിഞ്ഞ ദിവസം? പൂരിപ്പിച്ചായിരുന്നു അല്ലേ. നമ്മൾ ഇന്ന് ആരും പുസ്തകം എടുക്കണ്ട, ബുക്ക് എടുക്കണ്ട, അടുത്ത് വെച്ചോളൂ. ബുക്കും പെൻസിലും അടുത്ത് വെച്ചോളൂ. മിസ് എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതിയാൽ മതി. എഴുതാൻ പറയുമ്പോൾ എഴുതാണ്ടിരിക്കുകയും ഇപ്പോഴേ കിടന്ന് കുത്തി വരയ്ക്കുകയും ചെയ്യണ്ട. മക്കള് മിസ് പറയണത് ശ്രദ്ധിച്ച് കേട്ട് മിടുക്കന്മാരായിട്ട് ഇരുന്നോളൂ. ഓക്കെ മക്കളെ, നമ്മള് ഇന്ന് സ്വരാക്ഷരങ്ങളിലെ ഉ എന്ന അക്ഷരമാണ് നമ്മളെ കാണാൻ വരുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? വ്യഞ്ജനാക്ഷരങ്ങൾ. നമ്മളെല്ലാവരും മലയാളം പഠിക്കുന്ന പീരീഡുകളില് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ. നമ്മളെ കാണാൻ, വ്യഞ്ജനാക്ഷരങ്ങളെ കാണാൻ സ്വരാക്ഷരങ്ങൾ വന്നുകൊണ്ടിരിക്കുക സമ്മാനപ്പൊതികളുമായിട്ട് അല്ലേ. സമ്മാനപ്പൊതികളുമായിട്ട് വരുമ്പോൾ ആ എന്ന അക്ഷരം നമുക്ക് ദീർഘം തന്നു, ദീർഘം. ഈ എന്ന അക്ഷരം വള്ളി തന്നു, ഈ എന്ന അക്ഷരം കെട്ടുവള്ളി തന്നു. ഇന്ന് ഉ എന്ന അക്ഷരമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഉ എന്ന അക്ഷരം വരുമ്പോൾ നമുക്ക് ഉകാരമാണ് കിട്ടുക, ഉകാരം. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും ഉ എന്ന ശബ്ദം കിട്ടും. കുനിപ്പിടുമ്പോൾ, ആ കുനിപ്പിടുമ്പോൾ ഉ എന്ന ശബ്ദം എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും കിട്ടും. ഇപ്പൊ കായ്ക്ക് കുനിപ്പിട്ടാൽ കു, തായ്ക്ക് കുനിപ്പിട്ടാൽ തു, പായ്ക്ക് കുനിപ്പിട്ടാൽ പു, മായ്ക്ക് കുനിപ്പിട്ടാൽ മു. അങ്ങനെ ഏതക്ഷരാണെങ്കിലും. മുഹമ്മദ് അവിടെ കളിക്കുവാണോ? മുഹമ്മദേ കളിക്കുവാണോ? അമ്മയുടെ ആ ചൂരല് കൊണ്ടുവരാൻ പറഞ്ഞാലോ, ആ വടി വടി വടി. അമ്മയുടെ കയ്യിൽ ഇന്ന് വടിയില്ലേ മുഹമ്മദിന് വേണ്ടിയിട്ട്? അതാണോ അവിടെ കളിച്ചോണ്ടിരിക്കുന്നേ? അല്ല. പിന്നെന്താ പ്രശ്നം? ബേബിയുണ്ട്. ബേബിയുണ്ടാ? ആ ബേബി ആയിട്ട് നീ കളിക്കുകയാണല്ലേ, എനിക്ക് മനസ്സിലായി ഇവിടെ കളി നടക്കുകയെന്ന്. ആ പിന്നെ ഉ എന്ന അക്ഷരം നമുക്ക് തന്നത് കുനിപ്പ്, കുനിപ്പ്. മക്കളെ മിസ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്, നമുക്ക് ബോർഡാണ് കാണാൻ പറ്റുക. മുഹമ്മദെ നല്ലോണം ഇരുന്നോണം എനിക്ക് മുഹമ്മദിനെ കാണാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എന്നെ കണ്ടില്ലേലും എനിക്ക് നിങ്ങളെ കാണാം, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളൂ. മിസ് പോയി എന്നു വിചാരിച്ചിട്ട് ആരും അവിടെ ഡാൻസ് കളിക്കാൻ നിൽക്കണ്ട. ബഹളം തുടങ്ങി, ബഹളം തുടങ്ങി.
അവിടെ ബഹളം തുടങ്ങി. ഊ എന്ന അക്ഷരം അല്ലേ നമ്മളെ കാണാൻ, യോ ദേ പോയി, ദേ പോയി, ദേ പോയി. ഓക്കെ, നമ്മളെ കാണാൻ ഊ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. ഊ എന്ന അക്ഷരം, ഈ ഊ എന്ന അക്ഷരം നമുക്ക് തന്ന ചിഹ്നമാണ് കുനിപ്പ്. നോക്കൂ, കുനിപ്പ് ഇടണത് നോക്കൂ. ഇങ്ങനെ ഒരു വര വരച്ചിട്ട് കൈ എടുക്കുന്നില്ല കേട്ടോ, അടിയിൽ ഒരു വട്ടം. മിസ് കൈ എടുക്കത്തില്ല, കൈ എടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ പെൻസിൽ എടുക്കാതെയാണ് കുനിപ്പിട. ഇങ്ങനെ ഈ കുനിപ്പ് ഏത് വ്യഞ്ജനാക്ഷരത്തിനിട്ടാലും താക്കിട്ടപ്പു പറയുമ്പോൾ ശ്രദ്ധിക്കുക, താമറ അല്ല താമര, താമറ എന്ന് പറയില്ല, താമര. മക്കളെ പിന്നെ നമ്മൾ പഠിക്കും. ഇവിടെ അങ്ങനെ കിടന്നോട്ടെ, അമ്മ ഇവിടെ കിടന്നോട്ടെ അല്ലേ. എന്തോ എഴുതണ്ടല്ലോ, പറയുമ്പോ മാത്രം എഴുതിയാ മതിയല്ലോ, ഇപ്പൊ ഒന്നും എഴുതണ്ടല്ലോ. കായാണെങ്കിൽ മക്കളെ, അന്ന അന്ന ചോദിക്കണു, തായാണ് ഞാൻ ഇവിടെ എഴുതണമെങ്കിൽ ബാക്കി എങ്ങനെ എഴുതും? വെരി ഗുഡ്. ആ അതാണ് തൂത്തം. അപ്പൊ ഇത് നമ്മള് ഒരു സ്റ്റെപ്പ് കൂടുതൽ പഠിച്ചു ഡാൻസിന്റെ അല്ലേ. താത്താ തീ തീ തൂത്തം, താത്താ തീ തീ തൂത്തം എന്ന് നമ്മള് പഠിച്ചു അല്ലേ. പാട്ടുപാടാനാണെങ്കിലോ രായാണെങ്കിലോ പറയൂ, രായാണെങ്കിൽ അവിടെ ആരാ വെറുതെ ബഹളം വെക്കുന്നെ, രം രാം എന്നാണോ ഇപ്പൊ പറയുന്നേ? ഇവിടെ ഇപ്പൊ ഇവിടെ ഊവിന്റെ ചിഹ്നം ഇല്ലേ, രൂരു എന്ന് പഠിച്ചോ, രൂരു എന്ന് പഠിച്ചോ ഇവിടെ. ആ രൂ വരെ ഉള്ളൂ, പിന്നെ രൂരു എന്ന് പറയണേ എന്തിനാ, രാ രാ രീ രീ രു രം രം രൂരം മക്കളെ. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു അക്ഷരം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒത്തിരി അത്യാവശ്യമുള്ള ഒരു അക്ഷരം ഏതാണ്, ഏതാണ് മക്കൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു അക്ഷരണ്ട്, ഏതാണ്? ലായൊന്നുമല്ല, ലായല്ല. റിഷാൻ, നിനക്ക് ഏറ്റവും അത്യാവശ്യം ഇടക്കിടക്ക് ആവശ്യം ഏതാണ്? അതല്ലേ നിനക്ക് വേണ്ടേ? വെട്ടിക്കെട്ടാണെങ്കിലോ, നമ്മുടെ പള്ളിയില് അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം നടക്കുക കേട്ടോ, ഭയങ്കര വെട്ടിക്കെട്ടാണ് അവിടെ. അപ്പൊ ഇങ്ങനെ പൊട്ടണം, വെട്ടിക്കെട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണം. അപ്പൊ എങ്ങനെ പറയാം, പൊട്ടിങ്ങനെ വെട്ടിക്കെട്ടാണ്, വെറുതെയാണോ വെട്ടിക്കെട്ട്? മഴ നനഞ്ഞ വെട്ടിക്കെട്ടാണ് നടക്കണേ, മഴ നനഞ്ഞ വെട്ടിക്കെട്ടിന്റെ മരുന്നിന് മഴ നനഞ്ഞോ ൂട്ടം.
മക്കളെ ഈ ടാടാ ടീ ടൂട്ടം ഞാൻ വെടിക്കെട്ടിന് ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമ്മള് ഈ ടായാണ് ഉപയോഗിക്കുന്നത്. മിസ് പറഞ്ഞ ടായുടെ ഉച്ചാരണം മക്കളെ പ്ലീസ് സ്റ്റോപ്പ് ടോക്ക്. നോക്കൂ, ഈ ട എന്ന അക്ഷരം നോക്കൂ, ഇതാണെങ്കിൽ ടായ ട. നമ്മളിപ്പോ പറഞ്ഞത് ട ട ട ടി ടി ടൂട്ടം എന്നാണ് പറഞ്ഞത് ട. ഇതിലെ ട ട ടി ടി ടൂട്ടം. ഇനിയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ടം എന്നെഴുതുമ്പോഴാണ് അമ്മിന്റെ ചിഹ്നം നിങ്ങൾക്ക് മനസ്സിലാകുക. കണ്ടോ, ഇത്രയും വലുതും ഇത്രയും ചെറുതുമാണ് അമ്മിന്റെ ചിഹ്നം. ഇതാണ് ഈ ചെറിയതായിട്ട് നിങ്ങൾ ടാ എഴുതിയാൽ തെറ്റിപ്പോവും, വലുതായിട്ട് നിങ്ങൾ അമ്മിന്റെ ചിഹ്നം എഴുതിയാലും ഉച്ചാരണം തെറ്റിപ്പോവും. അപ്പൊ എന്താ ടം ടം? കണ്ടോ, നമ്മള് പുസ്തകം, നിങ്ങളുടെ പുസ്തകം, നമ്മുടെ മലയാളം പുസ്തകം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴും കാണാം പാഠം. കണ്ടോ, വലുതും ചെറുതും അവിടെ ഉണ്ടാവും. പാഠം ഒന്ന്, പാഠം രണ്ട്, പാഠം പാഠം. ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാഠമല്ല. പാഠം എന്ന് പറഞ്ഞാൽ നെല്ല് നെല്ല് വിടരണ സ്ഥലമാണ് പാഠം. നെല്ലൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് പാഠം. ഇത് പാഠം, ഇടം ഇടം. ഇത് പാഠം, പാഠം. ഉച്ചാരണം പാഠം. രണ്ടിനും രണ്ടാണ് ഉച്ചാരണം. വെറു ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ അത് വ്യത്യാസം തന്നെയാണ്. ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ പാഠത്ത് പണിക്ക് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകത്തിലെ ലെസണില് പണിക്ക് പോയി എന്നായി. ഞാൻ പാഠത്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വയലിൽ പോയി പഠിച്ചു. അത് ശരിയാ, വയലിൽ പോയി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇന്ന് നമുക്ക് ഉ എന്ന അക്ഷരം ഉകാരമാണ് തന്നത്. ഉകാരം, ഉകാരം. ഊവിന്റെ ശബ്ദം എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും കിട്ടാൻ വേണ്ടി നമുക്ക് തന്ന ഒരു ചിഹ്നമാണ് സ്നിപ്പ്. അവിടെ കുഞ്ഞുങ്ങൾ കരയുന്നു, അപ്പം ദയവ് ചെയ്ത് അത് മ്യൂട്ട് ചെയ്ത് വെക്കൂ. മൈക്ക് ഓൺ ചെയ്ത് വയ്ക്കുകയും കുഞ്ഞുങ്ങളോട് പാവങ്ങളോട് കരയരുതെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അവർ കരയും, അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഓഡിയോ മ്യൂട്ട് ചെയ്ത് വയ്ക്കൂ മക്കളെ. ഈ ചിഹ്നത്തിന്റെ പേരാണ് കുനിപ്പ്. ഊ തന്ന ഈ ചിഹ്നത്തിന്റെ പേര് കുനിപ്പ്. കുനിപ്പ് മക്കളെ ശ്രദ്ധിക്കണം. ആ എന്ന അക്ഷരത്തിന്റെ താഴെ നമുക്ക് എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും എഴുതാം. കാ തൊട്ട് കാ ച ട ത പ യ ര റ, ഏത് വേണമെങ്കിലും. അവിടെ ആരല്ല എന്ന് പറയണല്ല. മക്കളെ, ആ എന്ന അക്ഷരം, ആ എന്ന അക്ഷരം നമുക്ക് തന്നു ദീർഘം. എന്താണ് ആ തന്ന ചിഹ്നത്തിന്റെ പേര്? ദീർഘം, ദീർഘം. ഈ എന്ന അക്ഷരം നമുക്ക് തന്നു വള്ളി. ഈ എന്ന അക്ഷരം നമുക്ക് തന്നു കെട്ടിച്ചുറ്റി വള്ളി. എന്ന അക്ഷരം നമുക്ക് തന്നു കുനിപ്പ്. നമുക്ക് തന്നു അനുസ്വാരം, അനുസ്വാരം. മക്കളെ, ഇത് വച്ചിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. വായിക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചാ എഴുതിയിട്ട് ദീർഘമുണ്ടെങ്കിൽ ചാ, ചാച്ചാണെങ്കിൽ ചീ, ഇതാണെങ്കിൽ ചീ, ചാച്ചാ ചീ ചീ.
ചം ച ച ചി ചി ചു ചം ലെ എങ്ങനെ 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 ഇങ്ങനെ കളിക്കുമ്പോ ച ച ചി ചി ചു ചം എന്താന്ന് ച ച ചി ചി ചു ചം ച ച ചി ചി ചു ചം ച ച ചി ചി ചു ചം ആ ചു 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 ചം ഇല്ല ച ച ചി ചി ചു ചം എത്ര അക്ഷരം പഠിച്ചോ അത്ര അക്ഷരം പറഞ്ഞാ മതി എത്ര അക്ഷരം നമ്മുടെ വന്നവര് മാത്രം പറഞ്ഞാ മതി ഏതക്ഷരോ മക്കള് പറയണം ഏതക്ഷരോ മക്കള് പറഞ്ഞ് 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 പഠിക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുമ്പോഴേ എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും നമുക്ക് പറ്റുള്ളൂ എഴുതുമ്പോൾ കാ വള്ളി ഈ എന്നൊന്നും അല്ല വായിക്കുക വായിക്ക് വള്ളി ഇട്ടാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം കീ ഇകാരമാണ് വള്ളി കണ്ടാൽ ഇകാരമാണെന്നും കെട്ടുവള്ളി കണ്ടാൽ ഈകാരമാണെന്നും കുനിപ്പ് കണ്ടാൽ ഉകാരമാണെന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഉച്ചരിച്ച് പഠിക്കണം ഉകാരമാണെന്ന് പറയുകയല്ല ഊ എന്ന് പറഞ്ഞു പഠിക്കണം പുസ്തകങ്ങള് വേറെ പുസ്തകങ്ങൾ കളിക്കുടുക്ക അങ്ങനെയുള്ള പുസ്തകങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പഠിച്ച ചിഹ്നങ്ങൾ വച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ രാവിലെ ന്യൂസ് പേപ്പർ വരുമ്പോൾ നമുക്ക് അറിയുന്ന ചിഹ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടോ നമുക്കറിയുന്ന അക്ഷരങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം മക്കള് എന്നിട്ട് സംശയമുള്ളത് മക്കളുടെ അമ്മയോടോ അച്ഛനോടോ ചോദിക്കണം അമ്മ ഇതിലെങ്ങനെ ഉച്ചരിക്കുന്നേ മിസ് പറഞ്ഞത് ഇങ്ങനെ തന്നെ അല്ലേ എന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം അപ്പൊ തെറ്റുണ്ടെങ്കിൽ അമ്മയോ അച്ഛനോ പറഞ്ഞു തരും ഏ അങ്ങനെ വേണം നമുക്കത് പഠിക്കാൻ മക്കളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഊ എന്ന അക്ഷരമാണ് ഊ എന്ന അക്ഷരം കൊണ്ടുള്ള വാക്കുകളാണ് നമ്മൾ ഇന്ന് എഴുതാൻ പോണത് ഉല ഉല എന്ന് പറഞ്ഞാൽ വാക്കത്തി വാച്ചാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എഴുതണം കത്തിക്കാൻ ഉപയോഗിക്കുന്ന കുഴി കുഴിക്കാണ് ഉല എന്ന് പറയുന്നത് ഏത് വാച്ചാത്തിയും വാക്കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആലയിലെ കുഴിക്കാണ് ഉല എന്ന് പറയുന്നത് പെൻസിൽ എടുക്കുക ബുക്ക് എടുക്കുക എഴുതി തുടങ്ങാം ഉമി നെല്ലിന്റെ ഒക്കെ പതിര് നെല്ല് കത്തിച്ചാൽ ഉമി നെല്ലിന്റെ പുറമേ ഉള്ള തോടിനാണ് ഉമി എന്ന് പറയാ ഉമി കത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നറിയോ ഉമിക്കേരി കിട്ടും കേരി കൊണ്ട് പല്ല് തേക്കാറുണ്ട് പല്ല് മക്കള് തേച്ചിട്ടുണ്ടോ ആരല്ലേ ഞാൻ തേച്ചിട്ടുണ്ട് ആ നല്ല രസാണ് പല്ല് പോകൂല പല്ല് തേച്ച ഉറി പാത്രങ്ങൾ അടുക്കി അടുക്കി വെക്കാൻ ഉപയോഗിക്കുന്ന തട്ട് ഉറി കെട്ടി തൂക്കിയിടുന്ന സാധനമാണ് വെണ്ണയും പാലും ഒക്കെ എടുക്കാൻ ഹന ഹെൻറി ബുക്ക് എടുക്കണേ കളിച്ചോണ്ടിരിക്കാതെ അടുത്തത് ഉല എഴുതി ഉമി എഴുതി ഉറി എഴുതി അടുത്തത് ഉറ കവർ ഉറ ഒരു ഉറക്കകത്താക്കി ഞാൻ കവറിന്റെ അകത്താക്കി ഞാനൊരു കവറിലാക്കി എന്ന് പറയണത് നാല് വാക്കുകളാണ് പറഞ്ഞു പറഞ്ഞെഴുതണം വേറെ ഒത്തിരി വാക്കുകളുണ്ട് ഉള്ളി ഉപ്പ് അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്കുകളുണ്ട് അത് എഴുതിക്കാത്ത എന്താന്ന് വെച്ചാൽ അതിന്റെ ബാക്കിയുള്ള അക്ഷരം നിങ്ങൾ പഠിക്കാത്തതാണ് കൂട്ടക്ഷരങ്ങള് ആയിട്ടില്ല കൂട്ടക്ഷരങ്ങൾ ആവാത്ത കൊണ്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ട് മാത്രമാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത് അവിടെ വഴക്ക് പറഞ്ഞു തുടങ്ങി എവലിൻ എഴുതു മേഘദർശ് എന്താ ഒരു ക്ഷീണം എളുപ്പെഴുതു മേഘദർശ് എഴുതി തുടങ്ങൂ ആഗ്നേയ് എളുപ്പാട്ടെ ഡാനിയൽ കാണുന്നുണ്ട് എളുപ്പെഴുതിക്കോളൂ ജനീറ്റ എഴുതു എഴുതു ജുനൈറ്റ് ആ ഐഡൽ സിദ്ധാർത്ഥ് ആഗ്നസ് എളുപ്പം
മക്കളെ മലയാള നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട്ബുക്ക് വേണേ. ആ നോട്ട്ബുക്കിൽ ഈ ഇതൊക്കെ ഉണ്ടാവണേ, ഈ കണ്ട നോട്ടുകളൊക്കെ ഉണ്ടാവണേ. കൃഷ്ണ എഴുതു എഴുതു. നക്ഷത്ര ഓസ്റ്റിൻ, ഇത് ഒരു കുട്ടിയുടെ കർട്ടൻ മാത്രമേ കാണാനുള്ളൂ. ഐഷ എവിടെ പോയി? റയ എവിടെ പോയി? കാണുമാനില്ലല്ലോ. നിങ്ങളൊക്കെ എവിടെ പോയേക്കുക? ഐശു എവിടെ പോയി? മക്കളെ കാണുമാനില്ല. ഋത്വിക് എഴുതുന്നുണ്ട്. ഏഡൽമരി എഴുതുന്നുണ്ട്. അന എഴുതുന്നുണ്ട്. ദുർവ എഴുതുന്നുണ്ട്. മൈഥിലി എഴുതുന്നുണ്ട്. തീർത്ഥ എഴുതുന്നുണ്ട്. ആത്മജ് എഴുതുന്നുണ്ട്. മൈഥിലി എഴുതുന്നുണ്ട്. അവിടെ ആരോ എന്തോ പറഞ്ഞു, എനിക്ക് കേട്ടില്ല കേട്ടോ. എവിലിൻ എഴുതുന്നുണ്ട്. ആഗ്നേയ്, മേഘദർശ്, എന്താ ഒരു ക്ഷീണം, ഊണ് കഴിച്ചില്ലേ? പ്രാർത്ഥന, സാന്ദ്ര, സാന്ദ്രക്കുട്ടി എഴുതുവാണോ അവിടെ? ആ എന്നാ എളുപ്പാട്ടെ, എളുപ്പം എഴുതു. സിദ്ധാർത്ഥ എഴുതുവാണോ? അന്ന അന്നെ കാണുന്നില്ലല്ലോ. അന്ന എവിടെ പോയി? ആ അതെ, പൊങ്ങി വരുന്നു അന്ന. ഈ എവിടെ പോയി എല്ലാരും? ജോൺ, ഇപ്പം മൈക്ക് തുറന്ന കുട്ടിയുടെ മൈക്ക് ഓഡിയോ കറക്റ്റ് അല്ല, എനിക്ക് സ്പാർക്കിംഗ് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്താ പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആരോ ഒരാള് അൺമ്യൂട്ടൊക്കെ അൺമ്യൂട്ട് ചെയ്ത് എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആൽഡിൻ, നക്ഷത്ര, സേറ, മീന, മാളവിക, മുഹമ്മദ്, ആ എഴുതു എഴുതു. വാവ മാറിയോ? വാവ പോയോ? ആ പോയിട്ടില്ല. പോയിട്ടില്ലേ, അത് ശരി. ഓസ്റ്റിൻ എഴുതുവാണോ? മെറിൻ, പറഞ്ഞു പറഞ്ഞ് എഴുതണേ മക്കളെ. നിങ്ങൾ ഇങ്ങനെ പടം വരയ്ക്കണ പോലെയല്ല, വാക്കുകൾ പറഞ്ഞു പറഞ്ഞ് എഴുതു. വാക്കുകൾ പറഞ്ഞു പറഞ്ഞു. ഐഷ കാണുമാനില്ല. ഐഷ എവിടെ പോയി? അഭിനവിനെ കാണുമാനില്ല. റിഹാന്റെ ഒരു ചുമപ്പ് ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. റിഹാൻ എവിടെ പോയി? പൂവൊക്കെ പിടിച്ചിരിക്കുവാണോ റിഹാൻ? റിസ എഴുതുന്നുണ്ട്. മാമെന്ന് പറഞ്ഞോ? അച്ഛോ. ഉണ്ണി പറഞ്ഞോ? ഓക്കെ, ഉണ്ണിയോട് ഹായ്. അനയ എഴുതു. പറഞ്ഞു പറഞ്ഞ അക്ഷരങ്ങൾ പറഞ്ഞു പറഞ്ഞ് എഴുതണേ. ഉമി ഇല്ല, ഉമി ഉമി, ഈയുടെ ചിഹ്നമല്ല അവിടെ. ഉമി അത്രേ ഉള്ളൂ. ഉമി നീട്ടണ്ട. സേറ എഴുതി കഴിഞ്ഞു. സേറയ്ക്ക് ഒരു സ്റ്റാറ്. എന്നിട്ട് വായിക്കൂ, സേറക്കുട്ടി വായിക്കൂ, സ്റ്റാർ കൊടുക്കൂ. പറയുക, പറവാൻ, പറഞ്ഞു, പറ എന്ന് ഉച്ചരിക്കുമ്പോൾ വാക്കിൽ ഇങ്ങനെ ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാകണം. റ, പറ, പറഞ്ഞു, പറയും, പറഞ്ഞു, പറഞ്ഞു തരും, പറയാം. ഇനി ആരെഴുതുന്നേ? ഇനി ആരെഴുതുന്നേ? അന്നക്കുട്ടി എവിടെ പോയി?
അവിടെ ആളെ കാണാനില്ലല്ലോ, ഒരു കയ്യിന്റെ ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. അന്നെ എഴുതി കഴിഞ്ഞോ? എളുപ്പാട്ടെ, അവിടെ കളിച്ചോണ്ടിരിക്കാതെ. പ്രാർത്ഥന കഴിഞ്ഞോ മോളു? സ്റ്റാറിട്ട് തന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രാർത്ഥനയ്ക്ക് ഒരു സ്റ്റാർ കൊടുക്കൂ എഴുതി കഴിഞ്ഞെങ്കിൽ. ആരാണ് ഫിനിഷ് ചെയ്തു എന്നൊക്കെ പറയണേ? സിദ്ധാർത്ഥ് എഴുതി കഴിഞ്ഞോ? സിദ്ധാർത്ഥിന്റെ മുഖം കാണുന്നില്ല, ചുണ്ട് മാത്രമേ കാണുന്നുള്ളൂ, വീഡിയോ കറക്റ്റ് അല്ല. നക്ഷത്ര ഫിനിഷ്, നക്ഷത്രക്ക് ഒരു സ്റ്റാർ കൊടുക്കൂ. റിഹാൻ ഫിനിഷ്, റിഹാൻ ഒരു സ്റ്റാർ. ആൽഡിൻ ഫിനിഷ്, ആൽഡിൻ ഒരു സ്റ്റാർ. ആ ആൽഡിൻ നല്ല രസായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു സ്റ്റാർ കൊടുക്കൂ. റിഹാൻ ഒരു സ്റ്റാർ കൊടുക്കൂ. റിഹാൻ ഡാൻസ് ഒന്നും കളിക്കണ്ട. ആൽഡിൻ സ്റ്റാർ കൊടുക്കൂ. നക്ഷത്രക്ക് സ്റ്റാർ കൊടുക്കൂ. ഐഡൽ കണ്ടു, സ്റ്റാർ മേടിക്കൂ. നക്ഷത്രം സ്റ്റാർ മേടിച്ചോളൂ. റിഹാൻ സ്റ്റാർ സ്റ്റാർ മേടിച്ചാ? റിഹാൻ സ്റ്റാർ മേടിച്ചോ? ഓക്കെ, വെരി ഗുഡ്. സിദ്ധാർത്ഥ് എഴുതി കഴിഞ്ഞോ? സിദ്ധാർത്ഥിന്റെ ക്യാമറ ശരിയല്ല, സിദ്ധാർത്ഥ് കുറച്ചും കൂടി താന്നിരിക്കണം. ആ ഇപ്പൊ ശരിയായി, ഇപ്പൊ മുഖം കാണാം. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ കാണാൻ പറ്റണില്ലേ? സിദ്ധാർത്ഥിന്റെ ചുണ്ട് മാത്രം. അഭിനവ് എന്താവിടെ തവളചാട്ടം നടത്തണേ? മാനവ് എഴുതി കഴിഞ്ഞോ? ആരാധ്യ, റിസ എഴുതി കഴിഞ്ഞു അല്ലേ? സ്റ്റാർ മേടിക്കും കേട്ടോ. മക്കളെ എഴുതണവര് പറഞ്ഞു പറഞ്ഞു എഴുതൂ, പറഞ്ഞു പറഞ്ഞു എഴുതണത് കേക്കണില്ല. എന്റെ ബഹളം മാത്രമേ കേക്കണുള്ളൂ. ഇവിടെ ആരെ ബഹളം വെക്കുന്നേ? പ്രാർത്ഥന സ്റ്റാർ മേടിക്കൂ. ജുനിക്ക സ്റ്റാർ മേടിക്കൂ. സമ്മത സ്റ്റാർ മേടിക്കൂ. കൃഷ്ണ സ്റ്റാർ മേടിക്കൂ. ആഗ്നേയ് സ്റ്റാർ മേടിക്കൂ. ജോൺ എഴുതി കഴിഞ്ഞോ? എളുപ്പം എഴുത്തു, എന്താ സ്റ്റാറൊന്നും വേണ്ടേ? എളുപ്പട്ടെ, എളുപ്പെഴുതു, പറഞ്ഞു പറഞ്ഞു എഴുതു. അന്റൻ മരിയ, ആ സ്റ്റാർ വാങ്ങിക്കൂ. സിദ്ധാർത്ഥ് സ്റ്റാർ മേടിക്കൂ, സ്റ്റാർ മേടിക്കൂ. ഫിനിഷ്, മാളവിക സ്റ്റാർ മേടിക്കൂ. കണ്ടു, സ്റ്റാർ മേടിക്കൂ. ദുർവ സ്റ്റാർ മേടിക്കൂ. മെറിൻ സ്റ്റാർ മേടിക്കൂ. ആത്മജ് സ്റ്റാർ മേടിക്കൂ. ഏതോ ഒരു അമ്മ പറയുന്നു വാ മാ പോലെ എഴുതരുതെന്ന്. എന്റെ പൊന്നു മക്കളെ, മിസ് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, മക്കൾ ഇവിടെ നോക്കിയേ. അതെ, ഏതോ അമ്മ പറഞ്ഞു വാ മാ വാ പോലെ എഴുതരുതെന്ന്. മക്കളെ ഇവിടെ നോക്കിയേ, ഒരു വാവേം കരയുന്നു അവിടെ. എനിക്ക് വയ്യാതെ, മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്തേ. മക്കളെ മായ എഴുതുമ്പോ ശ്രദ്ധിക്കൂ. ദേ ഇവിടെ മുട്ടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് ദേ ഇവിടെ മുട്ടിക്കണം, കണ്ടോ? വാ ഇതാണ് വാ. വാ ഇവിടെ മുട്ടില്ല, മായയുടെ ഇവിടെ താഴെ മുട്ടി തിരിച്ച് വരച്ച് മേളില് മുട്ടും. കൈ എടുക്കില്ല. മാ
മാ എഴുതുമ്പോ ശ്രദ്ധിക്കണം, വാ എഴുതുമ്പോ ശ്രദ്ധിക്കണം, പാ എഴുതുമ്പോ ശ്രദ്ധിക്കണം. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. മക്കളെ എല്ലാവരും നോട്ട് എഴുതി വയ്ക്കുക. അടുത്ത ദിവസം ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം, ഉച്ചാരണം പഠിക്കാം. Bye.